കൊച്ചിയിൽ മാസ്കുകൾക്ക് ദൗർലഭ്യം. വില കൂട്ടിയാണ് പലയിടത്തും മാസ്കുകൾ വിൽക്കുന്നത്. ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പരിശോധന നടത്തുകയാണ്. മാസ്കിൻ്റെ ലഭ്യത വളരെ കുറവാണ്. കഴിഞ്ഞ ആഴ്ച കൊണ്ട് ഇവിടുത്തെ എല്ലാ മാസ്കും തീർന്നതായിട്ടാണ് ഇവിടുത്തെ പരിശോധന മനസ്സിലായത്. എന്നാൽ ഹാൻഡ് സാനിറ്റൈസർ അവൈലബിൾ ആണ്. അതും എൻ്റെ സ്റ്റോക്കും തീർന്നുകൊണ്ടിരിക്കുകയാണ്. മാസ്കിൻ്റെ റോ മെറ്റീരിയലുകൾ കൂടുതലും വന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയിലെ പ്രശ്നം കാരണം ഇപ്പോൾ ചൈനയിൽ നിന്ന് റോ മെറ്റീരിയലുകൾ വരുന്നില്ല. ഡിസംബറിലെ വിലയും ജനുവരിയിലെ വിലയും ഫെബ്രുവരിയിലെ വിലയും വളരെയധികം വ്യത്യാസമുണ്ട്. 370 രൂപ ജനുവരി ഡിസംബറിൽ വിലയിരുന്ന സാധനം 1600 രൂപ ഫെബ്രുവരിയിലും വിലയിട്ടിട്ടുണ്ട്. മാർച്ച് ആയപ്പോഴത്തേക്ക് അത് 2000 രൂപയായി. ഹോൾസെയിലേക്ക് ലഭിച്ചത് തന്നെ ആ വിലയ്ക്കാണ്. അത് കാരണമാണ് റീറ്റെയിൽ ഷോപ്പുകളിൽ ഇത്രയും വില കൂട്ടി വിൽക്കേണ്ടതായൊരവസ്ഥ വന്നത്. അവശ്യ സാധനം ആയതിനാൽ അതിൻ്റെ വില നിയന്ത്രിച്ച് പരമാവധി ഇതിൻ്റെ ഉൽപ്പാദനം കൂട്ടി ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. സന്തോഷ് കുമാറാണ് ചേരുന്നത്. സന്തോഷ്, എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? അളകന്ത, കൊച്ചിയിലും കൊറോണ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മാസ്കുകൾക്ക് വൻതോതിൽ വില ഈടാക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. മുമ്പ് 3 രൂപ മുതൽ 5 രൂപ വരെ ഈടാക്കി വിറ്റിരുന്ന മാസ്കിന് ഇപ്പോൾ 25 രൂപ വരെ, ഒരു മാസത്തിന് 25 രൂപ വരെ വില ഉയർന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പരാതി ഉയർന്നതിനെ തുടർന്ന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഇന്നലെ പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പരിശോധന നടത്താൻ തീരുമാനിച്ചത്. മെഡിക്കൽ സ്റ്റോറുകളാണ് വില കൂട്ടി വിൽക്കുന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ പരാതി ഉയർന്നത്. മെഡിക്കൽ സ്റ്റോറുകളിൽ ഇവർ പരിശോധന നടത്തിയപ്പോൾ മൊത്തം വിതരണക്കാർ തങ്ങൾക്ക് നൽകുന്ന വിലയിൽ വില വർധനവ് വരുത്തിയിട്ടുണ്ട് എന്ന് മെഡിക്കൽ സ്റ്റോറുകൾ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തെ അറിയിച്ചു. തുടർന്നാണ് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം മൊത്തം വിതരണക്കാരുടെ ഗോഡൌണുകളിൽ പരിശോധന നടത്തിയത്. മാസ്കുകളുടെ ലഭ്യത സംബന്ധിച്ച് കൂട്ടിവയ്പ് നടത്തുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് പരിശോധന നടത്തിയത്. എന്നാൽ മൊത്തം വിതരണക്കാരുടെ കയ്യിലും മാസ്കുകൾ ഇപ്പോൾ സ്റ്റോക്കില്ല എന്നുള്ളതാണ് ഈ പരിശോധനയിൽ നിന്നും മനസ്സിലായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഉൽപാദകർ ഇതിന് വില വൻതോതിൽ വർദ്ധിപ്പിച്ചതായും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഡിസംബർ മാസത്തിൽ 100 മാസത്തിന് 370 രൂപയായിരുന്നു വിലയുണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ 2000 രൂപ വരെ ഉയർന്നതായിട്ടും മനസ്സിലാകുന്നുണ്ട്. ഏതായാലും അസംസ്കൃത സാധനങ്ങളുടെ ലഭ്യത കുറവ് മൂലമാണ് മാസ്കുകളുടെ ഉൽപാദനത്തിൽ കുറവ് വന്നിരിക്കുന്നതെന്നാണ് ഇവരുടെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താനായി ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കുമെന്നും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം അറിയിച്ചിട്ടുണ്ട്.